Here in Innova, you can get a new model Innova. Polo GT, 18 model. Hi friends, Safari Cars, welcome to the video. We have a video. Video today. In the Amuriba Algo current, Idatavanala, Cherry Landavanangle, media range Lavanala Coribada Algo current, a pathra segment Lavanangla in that video Daniela Parja Portum. You would turn of the Vanangle day, Idilivale limited video, cherry video, Valade Corona Vanangle Nella Canica, very videos, Kudavananglam Rul Porto. In that video loader, Namaganica Bona, the entire TU of the model in the full options that Dexel Liliverne, Wagner. പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ പോളോ ജിടിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് 2018 മോഡൽ 12 മാസം രജിസ്റ്റർ ചെയ്ത ഒരു പോളോ ജിടി സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 8,50,000 രൂപയാണ് പോളോ നമ്മൾ 3 ലക്ഷം മുതൽ 2 ലക്ഷം മുതലൊക്കെ വാഹനങ്ങൾ കിട്ടാറുണ്ട് ഒറ്റയടിക്ക് ഇതിന് 8.5 ലക്ഷം രൂപ കേൾക്കുമ്പോൾ എന്താ ഇതിന് ഇത്ര പ്രൈസ് എന്ന് ചിന്തിക്കരുത് കാരണം ജിടിക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള വാഹനമാണ് അതേപോലെ 2017 വരുന്ന ആസ്ട്ര ഫുൾ ഓപ്ഷൻ i20 ഒരു വാഹനമുണ്ട് ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ് അതിലുപരി എല്ലാവരും ഒരുപോലെ ചോദിക്കാറുള്ളതാണ് ഇന്നോവന്റെ ഇന്നോവ ക്രിസ്റ്റന്റെ വീഡിയോ ഇന്നോവകൾ നമ്മൾക്ക് ഏകദേശം 5-8 വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതിൽ നമുക്ക് ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ ഈ ഇന്നോവ ക്രിസ്റ്റ പരിചയപ്പെടുത്തുമ്പോൾ ഇത് 2018 ൽ വന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന G4 വാഹനമാണ് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുമ്പോൾ 2.8 വേരിയന്റ് ആണ് ഈ ഒരു വാഹനം വരുന്നത് അതിലുപരി ഈ ഒരു വാഹനത്തിൽ ഒട്ടനവധി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്ക് സ്കേർട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല കിടിലം വാഹനം എന്ന് പറഞ്ഞാൽ കിടിലം വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള only 65,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഈ ഒരു വാഹനം ക്രിസ്റ്റ അപ്പോൾ G4 കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ 2017 വാഹനം നമ്മൾ 1690 കൊടുത്തിരുന്നു ഇത് 18 മോഡൽ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ എഞ്ചിനും വാഹനമൊക്കെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട് 21 ലക്ഷം രൂപയാണ് ഇതിനെ ആസ്ക് ചെയ്യുന്നത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് കിലോമീറ്റർ കമ്മിയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് ചെറിയ പെയിന്റ് ടച്ചപ്പ് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാത്ത മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ബമ്പർ റീപ്ലേസ് ഉണ്ട് അല്ലാത്ത മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല വേറെ നിങ്ങളെ കാണിക്കാനുള്ളത് 2012 മോഡൽ ഫോർച്യൂണർ മാനുവൽ 4-wheel drive വരാത്ത വാഹനമാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർച്യൂണർ ആണ് ഇത് 2012 മോഡൽ ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക ഇത് റീ രജിസ്ട്രേഷൻ വാഹനമാണ് ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ട് 12,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് നല്ല വെയിലാണ് അതിലുപരി നോമ്പാണ് അതിൻ്റേതായ സൈലൻസും ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന ഡയമണ്ട് കട്ട് അലോയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വി മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ കമ്പനി ജെന്യൂൻ സർവീസുള്ളൊരു വാഹനമാണ് ഈ ഒരു വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 11,55,000 രൂപയാണ് അതൊക്കെ ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് കാരണം ഒറിജിനൽ കേരള രജിസ്ട്രേഷനൊക്കെ 12-12.25 മാർക്കറ്റില്ല വാഹനമാണ് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക വി മോഡലാണ് 16 രജിസ്ട്രേഷൻ ഉണ്ട് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഇനി ഒരു ഓഫർ പ്രൈസിൽ 2005-06 കാലഘട്ടത്തിൽ വന്നൊരു ഇന്നോവ ടൈപ്പ് 4ക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഹെഡ്ലൈറ്റ് ബമ്പർ ഗ്രില്ല് ബോണറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ടൈപ്പ് 4ക്ക് കൺവേർട്ട് ചെയ്തൊരു വാഹനമാണ് ഈ ഒരു വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് അപ്പോൾ 2.75 വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ആ മനസ്സുകൊണ്ട് വരണം കാരണം ഇതിൽ പെയിൻറ്റ് ടച്ചപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എഞ്ചിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എഞ്ചിനും ഗിയർ ബോക്സും ഓടിക്കാനും മെക്കാനിക്കലൊക്കെ ഫുള്ളാണ് അത്യാവശ്യം ടയർ ഭാഗം ബാക്കത്തെ 2 ഫുള്ളുണ്ട് ഫ്രണ്ടിൽ 2 കമ്മിയുണ്ട് ഈ വണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനുള്ള ആളുകൾ ഈ 2.25 ലക്ഷം രൂപേൻ്റെ ഇന്നോ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം വണ്ടി കാണാനൊക്കെ പുതിയ മോഡൽ തന്നെയാണ് അത്രയും ഒരു ഇന്നോവൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കോളീസിൻ്റെ വിലയിലാണ് ഈ ഒരു ഇന്നോവ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ഉള്ള വാഹനമാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ കമ്മികൾ ആ വാഹനത്തിനുണ്ടാവും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക അത്തരം വാഹനങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ നമ്മളെത്തി 2011 മോഡൽ V, 11 മോഡൽ G4, 13 G4 അത്രയും ഇന്നോവകളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് 5.5-6.5 ലക്ഷം രൂപയുടെ റേഞ്ചിൽ വരുന്ന ഇന്നോവകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തി ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അതിൽ നിങ്ങളെ പരിചയപ്പെടുത്തും ഈ ഒരു ക്രിസ്റ്റന്റെ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാതൊക്കെ ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല കിഡിലും സെറ്റിൽ വരുന്ന പോലത്തെ സീറ്റ് കവർ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് അതേപോലെ ഇതിന്റെ ബാക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടിആർഡി കിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് രണ്ട് എക്സോസ്റ്റ് ഒക്കെ വരുന്ന രീതിയിലൊക്കെ കൊടുത്ത് നല്ല കിഡിലെ ലുക്കിലാണ് നമുക്ക് ഈ ക്രിസ്റ്റ കാണാൻ കഴിയുന്നത് 2.8 എന്നുള്ള ബാഡ്ജിംഗ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മൾ പജിറോ സ്പോർട്ടിന്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് പിന്നെ 2016-17 എന്നൊരു മാരുതിന്റെ ബ്രസ് ഉണ്ട് ഇത്തരം വാഹനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങളുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹോണ്ട സിറ്റി സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 2015-16 രജിസ്ട്രേഷനിൽ വരുന്ന ഹോണ്ട സിറ്റി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതായത് ഡീസൽ എഞ്ചിൻ വരുന്ന മോഡൽ വാഹനമാണ് അപ്പോൾ ഈ ഒരു ഹോണ്ട സിറ്റിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണ് ഹോണ്ട സിറ്റി ഏറ്റവും ഫുൾ ഓപ്ഷനാണ് സൺറൂഫ് വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ 7 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പിന്നെ ചെറിയ വിലൻ്റെ വാഹനങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹോണ്ട സിവിക്ക് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് 1,80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹോണ്ട സിറ്റി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത്തരം സെഗ്മെൻറ്റ് വാഹനങ്ങളും ഇവിടെ ഉണ്ട് കൂടുതലായിട്ടുള്ള ചെറിയ വാഹനങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ലേ വീഡിയോ ഒക്കെ നമുക്ക് വരും വീഡിയോസിൽ വരുന്നുണ്ട് പിന്നെ XUV 2018 XUV അതേപോലെ 2012 മോഡൽ വരുന്ന W8 വരുന്ന ഒരു XUV 500 W8 ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പ്രൈസ് വിട്ടുപോയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഏതെങ്കിലും വാഹനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വരും ദിവസത്തിലൊക്കെ നമ്മൾ അറിയിക്കും നോമ്പിൻ്റേതായ ക്ഷീണങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വലിയ ലെങ്ത്താക്കി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാത്തത് വരും ദിവസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ബെൻസുകളുടെ പക്കാ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള റിവ്യൂ അതേപോലെ ഇന്നോവകളുടെ കംപ്ലീറ്റ് അതുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താത്തത് ഇന്നോവകളുടെ കംപ്ലീറ്റ് പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ വരുന്നുണ്ട് ചെറിയ സെഗ്മെൻറ്റ് വാഹനങ്ങളുടെ വീഡിയോ വരുന്നുണ്ട് അതേപോലെ നമ്മൾക്ക് കുറച്ചധികം വിൻറ്റേജ് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു